എന്താണ്, എന്ത് പറയണു? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. എന്നും ഈ ചേട്ടന്മാരെ തന്നെയല്ലേ നമ്മൾ പരാതി പറഞ്ഞത്, പക്ഷെ അവർക്കും ഉണ്ട് ചില പരാതികളും പരിഭവങ്ങളൊക്കെ, പ്രത്യേകിച്ചും നമ്മുടെ പ്രവാസികളായ ചേട്ടന്മാർക്ക്. അതായത് ഒരുപാട് ഇപ്പം നമ്മൾ കുറേ വീഡിയോസ് കണ്ടു, ഭാര്യയെ വകവയ്ക്കാതെ അവർ വീട്ടിലുണ്ടെന്ന് പോലും മൈൻഡ് ചെയ്യാതെ പോകുന്ന ഭർത്താക്കന്മാരെ കുറിച്ച്. പക്ഷെ ഇതുപോലെ വിഷമം അവർക്കും ഉണ്ടോ? അവരത് ആരോടും അങ്ങനെ അങ്ങോട്ട് പറയുന്നില്ല, മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല എന്ന് മാത്രം. ഇന്നലെ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വന്നിരുന്നു. പുള്ളി ഇതുപോലെ പ്രവാസിയാണ്, വർഷങ്ങളായിട്ട് അവിടെയാണ് കേട്ടോ. ഭാര്യ നാട്ടിലാണ്, പുള്ളിക്കാരിക്കും ജോലിയുണ്ട്, ടീച്ചറാണ്. അപ്പം ഇവർ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഫാമിലി മുന്നോട്ട് പോകുന്നു. അവിടെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കുറേ പേര് കൂടി ഒരുമിച്ചായിരിക്കും ഒരു റൂമിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോണൊക്കെ ഇവിടെ നിന്ന് എല്ലാവരുടെയും വിചാരം അവിടെ ഭയങ്കര സുഖമാണ്, പക്ഷെ അങ്ങനെയൊന്നും അല്ല. അവരവിടെ നമ്മളെക്കാളും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയായിരുന്നാലും ഇപ്പം നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വീഡിയോസ് നമ്മൾ കേട്ടു. ഒട്ടും മൈൻഡ് ചെയ്യാതിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണ്, അവരെ അവോയ്ഡ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്ന് ഒരുപാട് പേര് നമ്മളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. പക്ഷെ അതുപോലെ തന്നെയാണ് ഈ വിദേശത്തുള്ളവർ. അപ്പം ഈ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പം ഒരു ഗുഡ് മോർണിംഗ് വിടും, അവരുടെ ടൈം അനുസരിച്ച് കേട്ടാ ഒരു ഗുഡ് മോർണിംഗ് വിടും. അതുപോലെ തന്നെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ പറയും, ഞാൻ നമ്മൾ വീട്ടിലുള്ളപ്പം എങ്ങനെ ഭാര്യയുടെ അടുത്ത് പറയും, എടി ഞാൻ പോവാണ് കേട്ടോ, ആ ഒരു മൈൻഡ്. അതുപോലെ തന്നെ പുള്ളി പോകുന്ന സമയത്ത് പറയും, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ എത്തി എന്ന് പറയും. അതുപോലെ ഓരോ കാര്യങ്ങൾ ലഞ്ച് കഴിക്കുമ്പോഴും, അതായത് പുള്ളിയുടെ ഓരോ മൊമെന്റ്സും പുള്ളി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അപ്പം തന്നെ ഭാര്യയ്ക്ക് മെസ്സേജായിട്ടും കോളായിട്ടും ഒക്കെ അറിയിക്കാറുണ്ട്. ഇവർ നേരത്തെ തന്നെ ഒരു ടേംസിലെത്തിയിരുന്നു, പുള്ളിക്കാരിയും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇതുപോലെ അറിയിക്കുക എന്നുള്ള കാര്യം. പക്ഷേ അവിടെ നിന്ന് ഇങ്ങടേക്ക് ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു കാരണവശാലും അതുണ്ടായിട്ടില്ല. ഒരു പക്ഷെ അവർക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടായിരിക്കാം, കുട്ടികളുടെ കാര്യങ്ങളും മറ്റും, അതുപോലെ കാരണവന്മാരുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ, ജോലി, ഇതിൻ്റെ ഇടയ്ക്ക് ജോലി, വീട്ടിലെ കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് അവർക്ക് അതിനുള്ള ഒരു ടൈം ഉണ്ടായെന്ന് വരില്ല. പക്ഷേങ്കിൽ ഉണ്ടല്ലോ, ഈ ഒരു കോള് അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് അവരെ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ വീട്ടിൽ നിന്നും ഇത്രയും ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ്, തൻ്റെ വീട്ടുകാർ തന്നോടൊപ്പമുണ്ട്, താൻ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്ന ആ ഒരു വിശ്വാസം, ആ ഒരു ചിന്ത, അങ്ങനെ ഒരു മൈൻഡ് അവർ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത്രയും ദൂരെയല്ലേ ഇരിക്കുന്നത്, ഒരു വീഡിയോ കോളിലൂടെ ഒരു കാണുന്നത്, വല്ലപ്പോഴും ഒന്ന് കാണുന്നതല്ലാതെ അവർക്ക് വീടുമായിട്ടോ വീട്ടുകാരുമായിട്ടോ അല്ലാതെ ഒരു ടച്ചും ഇല്ല. നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് എന്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എത്ര ജോലിഭാരം ഉണ്ടെന്ന് പറഞ്ഞാലും, അതല്ലെങ്കിൽ നമ്മൾ എത്ര ഒറ്റയ്ക്കാണ് ഇവിടെ എന്ന് പറഞ്ഞാലും, നമുക്ക് ആരെങ്കിലുമൊക്കെ നമ്മുടെ പരിചയക്കാരായിട്ടും ബന്ധുക്കളായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഒരുപാടുണ്ടാവും, നമുക്ക് അവരുമായിട്ട് എൻജോയ് ചെയ്യാനായിട്ടുള്ള സമയവും കാര്യങ്ങളും എല്ലാം കിട്ടും. പക്ഷേങ്കിലുണ്ടല്ലോ, അവരങ്ങനെ നാടും വീടും എല്ലാം വിട്ട് ഒറ്റപ്പെട്ട് അവിടെ പോയി നിൽക്കല്ലേ, അപ്പം അവരവരുടെ ഫാമിലിയെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവരെത്രമാത്രം നിങ്ങളെ ചേർത്ത് നിൽക്കാൻ നോക്കിയാലും നിങ്ങളത് വകവയ്ക്കത്തേയില്ല എന്നാണ് പരാതി. അതായത് പുള്ളിയുടെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഒക്കെ അതുപോലെയൊക്കെ ചെയ്തു, പിന്നെ പിന്നെ അതൊന്നും കാണാതായി. ചോദിക്കുമ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിത് മാത്രമല്ല പണി, ഏത് നേരം ഇതിൻ്റെ മുന്നിൽ ഇരുന്നാൽ മതിയോ, നിങ്ങൾക്ക് അത്ര സംശയമാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വായോ, ഞാൻ എൻ്റെ പുറകെ നടന്നോളാം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവർ ഇവർ പറയുന്ന കാര്യം ആ ഒരു സെൻസിൽ, ആ ഒരു മൈൻഡിലല്ല എടുക്കുന്നത്. പുള്ളിക്കാരുടെ വിചാരം പുള്ളിക്കാരി എന്തോ സംശയമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ്. പക്ഷേ അവർ ആ ഒരു കുടുംബത്തെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുന്നതാണ്. എപ്പോഴും അവരൊറ്റയ്ക്കല്ല, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചുണ്ട് എന്ന ഒരു തോന്നൽ ആ ഒരു മനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളിൽ ചിലപ്പോൾ ചിലരെങ്കിലും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അഥവാ ഇനി അങ്ങനെ ഇല്ലെങ്കിൽ തന്നെയും, നിങ്ങളുടെ ഓരോ മൂമെൻറ്റ്സും അല്ലെങ്കിൽ ഓരോ സമയത്ത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ശല്യമായിട്ട് കാണണ്ട. ജസ്റ്റ് ഒരു ടെക്സ്റ്റ്, ഒരു മെസ്സേജെങ്കിലും അയച്ചിട്ട് നോക്ക്, അവർക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. നിങ്ങളോടത് പറയുന്നില്ലെന്നുള്ളൂ, നമുക്ക് അതിനുള്ളൊരു സമയം, ഒരു രണ്ട് മിനിറ്റ് മതിയല്ലോ, അങ്ങനെ ഒരു സമയം കണ്ടെത്തുക, എങ്ങനെയെങ്കിലും കണ്ടെത്തുക. അപ്പം വിദേശത്തുള്ള ഇപ്പോൾ ഭാര്യ വിദേശത്തും ഭർത്താവും നാട്ടിലാണെങ്കിലും, അതല്ല നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ, രണ്ട് കൂട്ടരും പ്രവാസികൾക്ക് അത് വളരെ സന്തോഷം, മനസ്സിന് റിലാക്സേഷൻ കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവരോട് ചേർന്നുണ്ട്, അവരുടെ കൂടെ തന്നെയുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത നഷ്ടപ്പെട്ട് കഴിഞ്ഞാലാടോ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. എത്രയോ പേര് ഒരേ വീട്ടിലിരുന്നിട്ട് രണ്ട് മുറിയിൽ കഴിയുന്നവർ, വെറുതെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രം ടേബിളിലേക്ക് വരുന്നവർ,
എഴുന്നേറ്റിട്ട് ഇവരെ പോലും മൈൻഡ് ചെയ്യാതെ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ തന്നെ പുറത്തേക്ക് പോകുന്നവർ, മറ്റുള്ളവരുടെ കൂടെ പോകുന്നവർ എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെയുണ്ട്. അവരുടെ വിഷമം അവരുടെ പാർട്ട്ണർ അവരുടെ കൂടെ ഇല്ല എന്നുള്ളതാണ്. ഇത് അകലെയാണെങ്കിൽ പോലും നിങ്ങളെ ചേർത്ത് നിർത്താൻ നോക്കുന്നതല്ലേ. അപ്പം ഒന്ന് സഹകരിക്കുക, അവരോടൊന്ന് ചേർന്ന് നിൽക്കുക, അവരുടെ മനസ്സുകൂടെ നമ്മൾ അറിയുക. ഒന്നുമില്ലെങ്കിലും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവിടെ പോയി കിടന്ന് മാസാമാസം ക്യാഷ് അയച്ചു തരുന്ന മനുഷ്യനല്ലേ. ഇനി മക്കളാണെങ്കിലും അങ്ങനെ തന്നെ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ക്യാഷിന് വേണ്ടിയിട്ട് മാത്രം വിളിക്കാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവരാൻ പറയാൻ വേണ്ടിയിട്ട് മാത്രം വിളിക്കാതെ ഇടയ്ക്ക് ഇപ്പം ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിന് സമയവും കാലവും ഒക്കെ നോക്കണം. നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിടുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അവരെപ്പോഴെങ്കിലും എടുത്ത് നോക്കിക്കോട്ടെ. ആ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, തൻ്റെ മക്കൾ അല്ലെങ്കിൽ തൻ്റെ ഭാര്യ തൻ്റെ കാരണവന്മാർ ഞങ്ങളെ അന്വേഷിക്കുന്നുണ്ടല്ലോ, ഞങ്ങളെ ഓർക്കുന്നുണ്ടല്ലോ, ഒരു നിമിഷം പോലും അവർ മറന്നു നിൽക്കുന്നില്ലല്ലോ എന്ന ആ ഒരു വിശ്വാസം, ആ ഒരു പ്രതീക്ഷ അവരെ സംബന്ധിച്ച് ഒരുപാട് വലുതാണ്. നിങ്ങളത് മനസ്സിലാക്കുക, മനസ്സിലാക്കി പെരുമാറുക. മനസ്സിലാവുന്നുണ്ട്? അവരുടെ വിഷമങ്ങളും കൂടെ, ഈ ദൂരെയുള്ളവരുടെ വിഷമങ്ങളും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക. ഇതുപോലെ ആരെങ്കിലുമൊക്കെ വിഷമിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് നിങ്ങളുടെ ഫാമിലി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുമ്പോൾ മാത്രമേ അതിൻ്റെ വിഷമം അറിയാൻ പറ്റുള്ളൂ. നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. ഹാപ്പി ഡേ.